അസ്സാമലൈക്കും മിസാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരുപാട് ദിവസങ്ങളോളം നടന്ന് ഒടുവിൽ ഷിഹാബ് മക്കയിലെത്തി ആദ്യ മദീനയിൽ റൗതാ ഷെരീഫിൽ സിയാറത്ത് ചെയ്ത് പുന്നാർ നബിയെ കണ്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് ഇതാ കഴിഞ്ഞ ദിവസം മക്കയിലെത്തിയിരിക്കുന്നു ഇത് നമ്മൾ കാണുന്ന നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ആ ചോറ്റൂലുള്ള ഷിഹാബ് പോലെ ഷിഹാബല്ല അതുപോലെ വേറൊരു ഷിഹാബുണ്ട് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു ഷിഹാബ് അദ്ദേഹം പത്ത് മാസവും ഇരുപത്തിയാറ് ദിവസവും നടന്ന് നടന്ന് ഒരു ഇന്തു വണ്ടിയുമായിട്ട് നടന്നാണ് ഇതുപോലെ ആദ്യം മദീനയിലെത്തിയ ഒടുവിൽ മക്കയിലേക്ക് ഹജ്ജിനെത്തിയത് ആ ഒരു ശിഹാബിനെ പുതിയ ഷിഹാബിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ശരിക്കും അറിയണം നമ്മുടെ ശിഹാബ് ഏതായാലും ഇരുപത്തി ഒൻപത് ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലെത്തി അദ്ദേഹം നടന്ന് നടന്നിപ്പോൾ കാട്ടുപാതയിലൂടെയാണ് നടക്കുന്നത് ഒരുപാട് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ പ്രാർത്ഥനകൾ നമുക്ക് വലിയ അഭിമാനമാണ് നടക്കുന്ന ഹജ്ജിന് നടക്കുന്ന ഏതൊരുവൻ്റെയും പേരിന്ന് ഷിഹാബാണ് അവൻക്കൊരു പേരേ ഉള്ളൂ അവൻ ഷിഹാബായിട്ട് മാറിയിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് രണ്ട് മാസവും കൂടി നടന്നാൽ ഇനി പാകിസ്ഥാനിലെത്തും അതിന് എന്തൊക്കെ ചില പേപ്പറുകളൊക്കെ ശരിയാക്കാൻ ഡൽഹിയിൽ പോകേണ്ടി വരുമെന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടു മാസം ലേറ്റാവും ഏതായാലും ഷിഹാബിന് നടക്കേണ്ടി വരുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് അതിലേകദേശം എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഞാൻ ഈ പറഞ്ഞ ഷിഹാബ് ഞാൻ ഈ പറഞ്ഞ ഷിഹാബിന്റെ ശരിയായ പേര് ആദം മുഹമ്മദ് എന്ന് അദ്ദേഹം ശരിക്കും മനസ്സിലാക്കാൻ പ്രവാചകാനുരാഗമാണ് ഈ നടത്തുന്നതിൻ്റെ പിന്നിലൊക്കെ ഉള്ള കര ശിഹാബായാലും ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ഇപ്പോൾ പറയാൻ പോകുന്ന മക്കയിൽ എത്തിയ ഷിഹാബാണേലും ഈ പ്രവാചകാനുരാഗം പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം നബിസ്വല്ലാഹു അലിഹിമ നിന്നിച്ചു എന്ന് പറഞ്ഞ് ഒരു ഒരു ബി ജെ പിയുടെ നേതാവ് നബൂർ ശർമ്മ പ്രവാചകനെ വല്ലാതെ നിന്ദിക്കുകയും ആ നിന്നകള് വല്ലാതെ പരകോടിയിലെത്തി അവർക്കെതിരെ നാലഞ്ചോളം കേസുകളുണ്ടായി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യങ്ങൾ നബൂർ ശർമ്മക്കെതിരെയും ഇന്ത്യയുടെ നടപടിക്കെതിരെയും പ്രതിഷേധം അറിയിച്ചപ്പോൾ ആ സംഭവത്തിനെ അനുകൂലിച്ചൊരാളാണ് കനയ്യ കനയ്യലാൽ എന്നു പേരുള്ള രാജസ്ഥാനിലെ ഒരു സാധാരണ തയ്യൽക്കാരൻ അയാളൊരു ഇട്ടു അയാൾക്കെതിരെ കേസ് കൊടുത്തു ഒരു ദിവസം മാത്രം അയാൾ ജയിലിലായി അന്ന് തന്നെ ജാമ്യത്തിറങ്ങി അദ്ദേഹം പറഞ്ഞു എന്നെ മുസ്ലിം ഞങ്ങൾ കൊല്ലുമെന്ന് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വിളിച്ച് മുസ്ലിം നേതാക്കന്മാരുമായിട്ട് ആ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ കൊല്ലില്ല അങ്ങനെ ഒരു പ്രശ്നമേ കുതിക്കുന്നില്ല അങ്ങനെ കനയ്യലാൽ എന്ന തുന്നൽക്കാരൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തു കഴിഞ്ഞ ദിവസം ഈ കനയ്യലാൽ എന്ന തുന്നൽക്കാരൻ്റെ കടയിലേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ചെന്നിട്ട് പറഞ്ഞു ഡ്രസ്സിന് അളവ് എടുക്കാനുണ്ടെന്ന് അയാൾ കരുതിയത് ഡ്രസ്സ് എടുക്കാൻ തന്നെ ഒരാളാണ് അങ്ങനെ തല താഴത്തെ സമയത്ത് വലിയൊരു കത്തി ഉപയോഗിച്ചിട്ട് ആ മനുഷ്യന്റെ തല രണ്ട് കഷ്ണമാക്കിയിട്ട് ഒരു വീഡിയോ എടുത്തു പ്രവാചകൻ എന്നയ്ക്കെതിരെ പ്രവാചകനെ നിന്നിച്ച കനയ്യലാലിൻ്റെ തല ഞങ്ങൾ അർത്തു അടുത്തത് മോദി എന്ന പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരല്പമെങ്കിലും പ്രവാചക സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ക്രൂരത ഇതുപോലെ ഒരു പ്രവാചകന്റെ കാരണത്തിന് നിന്ദിക്കുന്നൊരു സംഭവം ചെയ്യുമോ ഇതാണോ ശരിക്കുള്ള പ്രവാചക സ്നേഹം നമ്മളൊരു പ്രവാചകം നിന്ന് വരുമ്പോൾ പ്രകോപിതരായിട്ട് തെരുവിലിറങ്ങുന്ന ആളുകളെ കണ്ടിരുന്നു സംയമനത്തോടെ ഇറങ്ങുന്ന സമുദായത്തിന് നേതാക്കന്മാരുടെ കീഴിലുള്ള ആളുകളെ കണ്ടിരുന്നു ആളുകൾ പറഞ്ഞു ധൈര്യവാന്മാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രകോപിതരായത് ഒരിക്കലുമല്ല പ്രവാചകന്റെ സ്നേഹിക്കുന്നവരാണോ തിരുനിബിയുടെ അനുയായികളാണോ അവിടെ വേണ്ടത് പക്വതയും കാരുണ്യവുമാണ് ഇത് പറയാൻ കാരണം നബി സല്ലാഹു അലഹി വസല്ല കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന യമാമയുടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ആ യമാമയുടെ ഭരണാധികാരിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും വിശുദ്ധ നബിയെ കൊന്നു കളയണം ആ മനുഷ്യൻ പലതവണ ശ്രമിച്ചു ഒരു തവണ പരാജയപ്പെട്ടു പിന്നെ ഒന്നും നബിയെ കയ്യിൽ കിട്ടിയില്ല പകരം ആ യമാമയുടെ നാടുവാഴി ചെയ്തത് എന്താണെന്നറിയോ കണ്ണിന് കാണുന്ന മുസ്ലിം മുഴുവൻ ഇവരും ക്രൂരമായിട്ട് കൊല്ലും കൈകളിച്ചു കാലുകൾ മുറിച്ചുമാറ്റി ക്രൂരമായിട്ട് കൊന്ന് അതിൽ ആത്മനിർവൃത്തി കൈകൊള്ളുന്ന ഒരു ക്രൂരമായി മനുഷ്യൻ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ടല്ല സംസാരിക്കില്ല ഒരു ദിവസം ഇയാൾ യമാമയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ സഹാബികളുടെ കയ്യിൽ കിട്ടി തങ്ങളുടെ സഹപ്രവർത്തകരെ പുണ്യപ്രവാചകന് നിന്ന ആ മനുഷ്യനെ കയ്യിൽ കിട്ടിയപ്പോൾ പെരുമാറി പെരുമാറിയിട്ട് മദീന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു ഇനി പ്രവാചകൻ വരട്ടെ നബി വരട്ടെ എന്താണ് നബിയുടെ തീരുമാനം കൊല്ലാൻ തന്നെയായിരിക്കും കാരണം അത്രമേൽ പ്രവാചകനെ വേദനിപ്പിച്ച ഒരാളാണ് നിത്യം സദാശ്രമം വന്നു നബി വന്നപ്പോൾ കണ്ട കാഴ്ച അയാൾ അതിൽ കിട്ടിയിട്ടതാണ് കിട്ടിയ കെട്ട കഴിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് മതിയായ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ആ യമാമയുടെ ഭരണാധികാരി കാത്തിരുന്നു തൻ്റെ ആന്ധ്യം അടുത്തു കഴിഞ്ഞു തനിക്കിനി വരാമത് വധശിക്ഷയാണ് കാരണം തൻ പ്രവാചകന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞു ആ മനുഷ്യന് മതിയെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ നബി പറഞ്ഞു നല്ല ഒട്ടകത്തിൻ്റെ പാല് കൊടുക്കൂ ഒട്ടകത്തിൻ്റെ പാല് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് മൂന്ന് ദിവസം ഒട്ടകത്തിൻ്റെ പാലും മതിയായി ആരോഗ്യമുള്ള ഭക്ഷണവും കൊടുത്ത് പരിക്കുകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ആ മനുഷ്യൻ കരുതി തൻ്റെ വധം അവസാനി തൻ്റെ ജീവിതം അവസാനിച്ചു ആ സമാമ എന്ന പേരുള്ള മനുഷ്യനോട് തിരുനബി പറഞ്ഞ വാക്കെന്നാണെന്നറിയുമോ നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾ ഒന്നും ചെയ്യില്ല ആ മനുഷ്യൻ അന്താളിച്ചു പോയി കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഇതാണോ ഇതല്ലേ കാരുണ്യം ഇതല്ലേ ലോകത്തിൻ്റെ കാരുണ്യം ശത്രുവിനോട് പോലും മാപ്പ് കൊടുക്കുന്ന പ്രവാചകൻ്റെ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ മാ മനുഷ്യൻ കീഴടങ്ങിയിട്ട് ഒരുപാട് നടന്നുപോയി ഒരു വെള്ളത്തിൽ നിന്ന് കുളിച്ചുകൊണ്ട് വീണ്ടും നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാചകരെ എനിക്ക് ഈ ഏറ്റവും വെറുപ്പുള്ള വാക്ക് മുഹമ്മദ് എന്നായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വാക്ക് ആ പേരാണ് എനിക്കേറ്റവും വെറുപ്പുള്ള നഗരം മദീനയായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഏറ്റവും ആദരവോടെ കാണുന്ന നഗരം പ്രിയപ്പെട്ട പ്രവാചകൻ്റെ മദീനയാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു മതം ഇസ്ലാമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മതം ഇസ്ലാമാണ് പ്രവാചകരെ അഷദു അന്നക്കർ റസൂലല്ലാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ തന്നെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ച ഒരുപാട് മുസ്ലിമീങ്ങളെ നിങ്ങളെ കൊന്നു കളഞ്ഞ ആ യമാമയുടെ ഭരണാധികാരിക്ക് പോലും മാപ്പ് കൊടുക്കുന്ന പ്രവാചകനാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ആ പ്രവാചകൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ കഴുത്തറുത്ത് കൊല്ലാൻ തോന്നുക ഈ രാജ്യം മുഴുവൻ അപകടത്തിലാക്കുന്നൊരവസ്ഥയല്ലേ അവർ ചെയ്തത് ഇതൊരു പ്രവാചക നിന്നയേക്കാൾ ക്രൂരമായ നിന്നയല്ലേ എല്ലാ ആളുകളും ആ ഒരു പ്രവർത്തന രാജസ്ഥാനിൽ നടന്ന ആ സംഭവത്തെ തള്ളി പറഞ്ഞു ഇപ്പം ഞാൻ പറയാൻ കാരണം പുന്ന് റസൂലല്ലാനെ സ്നേഹിക്കുന്ന മണ്ണിലേക്ക് ഷിഹാബും ഒരുപാട് ഷിഹാബുമാർ നടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്ന ആദ്യത്തിലേക്ക് വരാം ഷിഹാബ് എന്നു പേരുള്ള മറ്റൊരാളെന്ന് പറയുന്നത് ആദം മുഹമ്മദ് എന്ന ബ്രിട്ടൻകാരനാണ് അൻപത്തിരണ്ട് വയസ്സിലെ ആദം മുഹമ്മദ് ഒരു ഇന്ദുവണ്ടിയുമായിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന മനുഷ്യൻ തൻ്റെ മതം സമാധാനത്തിൻ്റെ മതമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടാണ് ലോകരാജ്യങ്ങളുടെ അതിശൈത്യത്തെ വക വെക്കാതെ കൊടും ചൂടിനെ വകവെക്കാതെ യുദ്ധങ്ങളെ വക കാറ്റിനെ വക ആ മനുഷ്യൻ ഒതുവണ്ടിയുമായിട്ട് തിരുമക്കയിലേക്ക് വരുന്നത് ആ മനുഷ്യൻ്റെ നടത്തം പൂർത്തിയായി അയാൾ പത്തു മാസവും ഇരുപത്തിയാറ് ദിവസവുമാണ് നടന്നത് ഏകദേശം നാലായിരത്തോളം മൈൽ ദൂരം അതായത് ആറായിരത്തി കിലോമീറ്റർ ഉന്തു വണ്ടിയിൽ ബ്രിട്ടനിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആ നമ്മുടെ മലപ്പുറത്തിന്റെ ഷിഹാബ് പോലെ ബ്രിട്ടീഷുകാരുടെ ഷിഹാബ് എന്ന ആദം മുഹമ്മദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇറാഖി വംശജനായ ബ്രിട്ടീഷ് പൗരൻ കാൽനടയായി മക്കയിലെത്തി അൻപത്തിരണ്ടുകാരനായ ആദം മുഹമ്മദാണ് ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്നതിനായി കാൽനടയായി എത്തിയത് ബ്രിട്ടനിൽ നിന്ന് യാത്ര തിരിച്ച ആദം മുഹമ്മദാണ് പത്തു മാസവും ഇരുപത്തിയാറ് ദിവസവും കൊണ്ട് ഒൻപത് രാജ്യങ്ങൾ താണ്ടി മക്കയിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് ഒന്നിന് രാത്രി മണിക്ക് ഗോൾവർ ഗോൾവർഹാംപ്ടമണിൽ നിന്നാണ് കാൽനടയായി സമാധാന യാത്ര എന്ന പേരിൽ ഹജ്ജിലേക്കുള്ള യാത്ര ആരംഭിച്ചത് സൌദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നെതർലാൻഡ് ജർമ്മനി ചെക്ക് റിപ്പബ്ലിക് ഹംഗറി റൊമാനിയ ബൾഗേറിയ തുർക്കി സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് ായിരം മൈൽ ദൂരം കാൽനടയായി മരുഭൂമികളും ദുർഘടമായ വഴികളും കടലുകളും യുദ്ധഭൂമികളും കടന്നാണ് പുണ്യനഗരമായ പരിശുദ്ധ മക്കയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടും ശൈത്യത്തിലൂടെയും വേനലിലൂടെയും തന്റെ നടത്തം ആരംഭിക്കുമ്പോൾ എല്ലാ തിന്മകൾക്കുമെതിരെ പുറപ്പെടുക എന്നതായിരുന്നു ലക്ഷ്യം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹം സഹോദിയിലെത്തിയത് യാത്രയിൽ മോശം കാലാവസ്ഥ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ബുദ്ധിമുട്ടുകളും സഹിച്ചുവെന്നും പുണ്യഭൂമിയിലെത്തിയപ്പോൾ വലിയ സന്തോഷ് സന്തോഷം തോന്നുന്നതായും ആദം പറയുന്നു അഭിമാനത്തോടെയുള്ള പറച്ചിൽ മക്കയിലെ സയ്യിദ ആയിഷ ഇഷ മസ്ജിദിലെത്തിയ ആദം മുഹമ്മദിനെ മക്ക നിവാസികളും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാനെത്തിയ തീർത്ഥാടകരും ചേർന്ന് ഹൃദയപൂർവ്വം സ്വീകരിച്ചു മക്കയിലെത്തിയതിന്റെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിപ്പോൾ വൈറലായിരിക്കുന്നത് ഒൻപത് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പിന്നിട്ടാണ് മക്കയിലെത്തിച്ചേർന്നത് ദിവസവും ശരാശരി പതിനേഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരമാണ് യാത്ര ചെയ്തത് ബ്രിട്ടനിൽ നിന്ന് മക്കയിലേക്കുള്ള സമാധാന യാത്ര എന്ന തന്റെ സംരംഭത്തിന് പണം സ്വരൂപിക്കുന്നതിനായി ഗോഫ് അൺമി പേജിലൂടെ ഏകദേശം മുപ്പതിനായിരം യൂറോ സമാ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾ എന്നെ കാണുമ്പോൾ അടുത്തേ കോടി വരുന്നതും അങ്കിൽ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതും ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ അനുഭവമാണെന്ന് ആദം മുഹമ്മദ് പറയുന്നു നമ്മുടെ ഷിഹാബ് ഹജ്ജിലേക്ക് യാത്ര പോകുമ്പോൾ എത്ര ആളുകളാണ് സന്തോഷം കൊണ്ട് ഷിഹാബിനെ അനുഗമിക്കുന്നത് എന്നിട്ടും ചില ആളുകൾ ഷിഹാബിനെ കുറ്റം പറയുമ്പോഴാണ് ഇതുപോലെ അനുഭവങ്ങൾ നമുക്കൊരു പാഠമായിട്ട് മാറുന്നത് യാത്രയിൽ സമാഹരിച്ച തുക അക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങുന്ന യാത്രാ ചെലവുകൾ വിസകൾ മെഡിക്കൽ സഹായം വണ്ടിയുടെ അറ്റകുറ്റപ്പണി എന്നിവക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വഴി നീള നിരവധി ആളുകൾ മുന്നോട്ട് വന്നിരുന്നു എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം നൽകി അവരിൽ ചിലർ എനിക്ക് യാത്രക്കായി സാമ്പത്തിക സഹായവും നൽകി മറ്റു ചിലർ എന്നോടൊപ്പം താമസിക്കുകയും യാത്ര അനുഗമിക്കുകയും തന്റെ ചെറിയ മുച്ചക്രവാഹനം തള്ളുകയും ചെയ്തത് വലിയ അനുഭൂതിയായി സാമൂഹിക മാധ്യമത്തിലൂടെ യാത്ര വൈറലായതോടെ ഒരു പിതാവും മകനും നെതർലൻഡിൽ നിന്ന് തുർക്കിയിലെത്തുകയും ഏഴ് ദിവസം എന്നോടൊപ്പം യാത്രയിൽ പങ്കുചേരുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തതായും ആദം മുഹമ്മദ് അഭിമാനത്തോടെ പറയുന്നു അറബിയും പാർസിയും ഉൾപ്പെടെ നാലു ഭാഷകൾ സംസാരിക്കുന്ന മുഹമ്മദിനെ ഹജ്ജിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹായത്തിനായി നിരവധി അഭ്യർത്ഥനകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് ഫ്രാൻസ് പോളണ്ട് നെതർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹലാൽ മാംസ നിരോധന പോരാടാൻ സഹായിക്കാൻ അഭ്യർത്ഥനയും ലഭിച്ചു നേരത്തെ ഇറാഖി സൈന്യത്തിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുകയും യുദ്ധ തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ആദം മുഹമ്മദ് ബ്രിട്ടനിലേക്ക് താമസം മാറിയത് അള്ളാഹു സുബാന ഹു വാല റസൂലുല്ലാനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ റസൂലുല്ലാനെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കുന്ന പ്രവാചകാനുരാഗയുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ ഒന്ന് മാത്രം ആലോചിക്കുക പ്രവാചക പ്രവാചകാനുരാഗം കൊണ്ട് ഒരിക്കലും നിങ്ങളൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതൊരിക്കലും പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയല്ല ഒരു മനുഷ്യനെയോ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നതാണെങ്കിൽ അത് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന മാർഗമല്ല സ്നേഹവും കരുണയും പക്കതയുമാണ് പ്രവാചകൻ്റെ മാതൃക അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഏതായാലും നമ്മുടെ ഷിഹാബും ഉടൻ നമ്മുടെ ഹജ്ജിനെത്തട്ടെ എത്തട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിത ത്തിന്റെ യാത്ര മുഴുവനും സന്തോഷകരമാവട്ടെ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന നിയമ നടപടികളെല്ലാം എളുപ്പമാക്കട്ടെ നമ്മൾ ഷിഹാബിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ലോക മുസ്ലിംങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഈശ്വരൻ നന്മയും സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായ നിർദ്ദേശം നിങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ് അസ്ലാം വലൈക്കും